അമൃതമാക്കൽ. നമ്മൾ ഭാരതീയ വൈദ്യ ശാസ്ത്രം അതിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിൽ കണ്ടറിഞ്ഞ ഋഷിമാർ, ദർശിച്ച ഋഷിമാർ, വൈദിക സംസ്കൃതിയിൽ ആകെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ വേണ്ടത്ര ശ്രദ്ധയോടെ അതിൻ്റെ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും രൂപപ്പെടുത്തുകയുണ്ടായി. പിന്നീട് അതിൽ നിന്ന് ഉയിർകൊണ്ട് സംഹിതാകാലങ്ങളിൽ ചരകം, ശുശ്രുതം മുതലായ സംഹിതകളിലൂടെ അവ ശ്രദ്ധേയമായി വികസിപ്പിച്ചെടുത്ത് അവതരിപ്പിച്ച് പല ആചാര്യന്മാരും അതിന്മേൽ തങ്ങളുടെ അനുഭവങ്ങളും കാലക്രമത്തിൽ വന്ന വികാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് രചന നടത്തി. ഭാരതീയ വൈദ്യ സന്ദേശം ക്രമത്തിൽ അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും കുടുംബങ്ങളിലൂടെ വികസിച്ചു വന്ന് നമ്മുടെ അമ്മമാർ അതിനെ താലോലിച്ച് വളർത്തി എടുക്കുകയുണ്ടായി. ആ ഗൃഹവൈദ്യ മേഖലയിലൂടെയാണ് നാം സഞ്ചരിച്ചു വരുന്നത്. അതിപുരാതനങ്ങളായ ഈ അറിവുകളെ കാലാന്തരത്തിൽ അതുപയോഗിച്ചു വന്ന ഭാരതീയ സമൂഹം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലങ്ങളിൽ, ഫ്രഞ്ച് ആധിപത്യത്തിൻ്റെ കാലങ്ങളിൽ അവയെ തഴുകി തലോടിക്കൊണ്ടുവന്ന അമ്മമാരുടെ വിദ്യാഭ്യാസവുമായി ചേർത്ത് കുടുംബകാര്യങ്ങളിൽ വ്യാപൃതരും പകൽ അന്തിയോളം പണിയെടുക്കുന്നവരും ആയവർ പ്രായോഗികമായി ഉപയോഗിച്ചു വന്ന ശ്രേഷ്ഠമായ വൈദ്യ വിജ്ഞാനത്തെ അവരുടെ സാങ്കേതിക വിദ്യാഭ്യാസവുമായി ഭാരതീയമായ എന്തിനേയും നിസാരവൽക്കരിച്ച പാശ്ചാത്യ സമൂഹത്തിൻ്റെ അവതാരകരും പ്രോത്ഘാടകരുമായി പിന്നീട് തീർന്ന ഭാരതീയ പ്രമാണിമാർ സഭ്യമായി ജീവിക്കണമെങ്കിൽ ആംഗലേയ വിദ്യാഭ്യാസവും ആംഗലേയ പെരുമാറ്റച്ചട്ടങ്ങളും അനിവാര്യമാണെന്ന് ശഠിച്ച ഭാരതീയ മനീഷകൾ ആ പഠിപ്പിൻ്റെയും പ്രതാപത്തിൻ്റെയും അടിമത്തം വന്ന ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ഭാരതീയ വൈദ്യവിജ്ഞാനത്തെ വളർത്തിക്കൊണ്ടുവന്ന ഭാരതീയരായ അമ്മമാരുടെ ആംഗലേയ വിദ്യാഭ്യാസമില്ലായ്മയെ കണ്ട് അവർ പരിഷ്കൃതരല്ലെന്നും അവരുടെ അറിവും സന്ദേശവും ശാസ്ത്രീയമല്ലെന്നുമുള്ള ഒരു നിഗമനത്തിലെടുത്ത് വേണ്ടത്ര തമസ്കരിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം
വഷളായി എന്നുള്ളതാണ് സത്യം. വളരെയധികം അവശ്യം നേരിടുന്ന സന്ദർഭങ്ങളിൽ സാമാന്യ ജ്ഞാനം കൊണ്ട് പ്രയോഗിക്കുവാൻ മുൻകാലങ്ങളിലെ അമ്മമാർക്ക് കഴിഞ്ഞിരുന്ന പ്രയോഗങ്ങൾ അത്രയും നഷ്ടമായി. 10-20 കൊല്ലത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ അമ്മമാർ, സ്ത്രീകളും പുരുഷന്മാരും, പ്രയോജനരഹിതങ്ങളായ ഒട്ടേറെ അറിവുകളിലൂടെ കടന്നുപോയി. പ്രയോജനരഹിതമെങ്കിലും ആലസ്യത്തിലേക്ക് നയിക്കുകയും ആഡംബരത്തിലേക്ക് നയിക്കുകയും അഹങ്കാരത്തെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്ന ആ അറിവുകൾക്ക് സാർവലൗകിക ഖ്യാതി ഇന്ത്യയിൽ നേടാൻ കഴിഞ്ഞു. പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുന്നതും പശുക്കളെയും മറ്റും വളർത്തുന്നതും ചാണകം മുതലായവ വാരുന്നതുമൊക്കെ ആധുനിക പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും നേടിയിട്ടുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്നൊരു സംസ്കൃതി നമ്മൾ ഈ കാലം കൊണ്ട് വളർത്തിയെടുത്തു. പൈതൃകമായതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുമാറ് പൈതൃക വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള വകുപ്പുകളും മറ്റും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയെങ്കിലും ആ പണം പോലും ഉപയോഗിച്ച് പ്രോത്സാഹിപ്പിച്ചത് ആംഗലേയ വിദ്യാഭ്യാസത്തെയും ആംഗലേയ പരിഷ്കാരങ്ങളെയും ആയിരുന്നു എന്ന് കോമൺവെൽത്ത് ഇന്ത്യയിൽ നോക്കിയാൽ ബോധ്യമാവുന്നതാണ്. ദേശീയ പൈതൃകത്തെക്കുറിച്ചാണയിടുന്ന ഭാരതീയ സംഘങ്ങൾ പോലും ആധ്യാത്മികവും ഭൗതികവും സാംസ്കാരികവുമായ സംഘങ്ങൾ പോലും അതിനായി സമാഹരിച്ചിട്ടുള്ള ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും പോലുള്ള ഗ്രന്ഥങ്ങളെ പാശ്ചാത്യർക്കിഷ്ടമാണെന്നറിഞ്ഞ് അവിടെ കൊണ്ടുപോയി കൊടുത്ത് സമാഹരിച്ചിട്ടുള്ള ധനം പോലും ഭാരതീയനെ ആംഗലേയ വിദ്യാഭ്യാസവും ആംഗലേയ പരിഷ്കാരങ്ങളും പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെലവാക്കിയത് എന്നോർക്കുമ്പോൾ പാശ്ചാത്യനോട് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നാം പറഞ്ഞ അഭിമാനമെല്ലാം പ്രായോഗിക തലത്തിൽ തെറ്റാണെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ പാശ്ചാത്യമായതെല്ലാം പഠിപ്പിക്കുകയും സ്വന്തമായി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിലെല്ലാം പാശ്ചാത്യമായ രീതികളും നിഷ്ഠകളും പുലർത്തുവാൻ നിർബന്ധിക്കുകയും ഭാരതീയമായതിനെ പാശ്ചാത്യ നാട്ടിൽ വിറ്റ് അവിടെയുള്ളവനെ ഭാരതീയ പൈതൃകത്തിൽ അഭിമാനം കൊള്ളിച്ച് ആ പണം സമാഹരിക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ വളർന്ന ഒരു നൂറ്റാണ്ടാണ് നമുക്ക് പിന്നിലുള്ളത്. നമ്മുടെ സത്യസന്ധതയെ, നമ്മുടെ നിഷ്ഠയെ, വാക്കും മനസ്സും പ്രവൃത്തിയും യോജിച്ചു പോകേണ്ട ത്രികരണ ശുദ്ധിയെയെല്ലാം ചരിത്രാംശം വെച്ച് പഠിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഈ നൂറ്റാണ്ട്.
ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രാചീനരായ അമ്മമാർ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടുവന്ന പൗരാണിക ചികിത്സാ പദ്ധതികളിലൂടെ കടന്നു പോകുമ്പോൾ അവയെ ആദരിക്കാൻ നമുക്കെത്ര കഴിയും? ആ പഴഞ്ചൻ ആശയങ്ങളെ പരീക്ഷിച്ചു നോക്കുവാൻ നമുക്കെത്ര കഴിയും? അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ ഉപയോഗിച്ച് ചികിത്സാ മാർഗങ്ങളിൽ ലാളിത്യവും നന്മയുമുണ്ടാക്കുവാൻ നമ്മുടെ തലമുറയ്ക്കെത്ര കഴിയും? ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ ഉണർന്നു വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ജ്വരം മുതലിങ്ങി തുടങ്ങിയത്. ജ്വരചികിത്സയിൽ സന്നിപാതജ്വരം വളരെ മാരകമാകുന്ന സന്നിപാതജ്വരത്തെക്കുറിച്ചാണ് നാം ക്ലാസ് എടുത്തുവന്നത്. സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവങ്ങൾ അനേകമാണ്. അതിൽ വായ കൂട്ടാൻ വയ്യാതെ വരിക, പിളർന്ന വായ പിളർന്നു തന്നെ ഇരിക്കുക, കണ്ണിൻ്റെ ഇമകൾ അടയ്ക്കാൻ വയ്യാതെ വരിക, ഇമ തുറന്നിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന ഉപദ്രവങ്ങളുണ്ട്. സന്നിപാതജ്വരം വന്ന് പലവിധ ഉപദ്രവങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഔഷധങ്ങൾ ഫലിക്കാതെ വരുന്ന ഒരു ദശാസന്ധിയിൽ ജീവൻ രക്ഷാ ഔഷധങ്ങൾ കൊടുത്തു മറ്റു രോഗങ്ങളും വർദ്ധിച്ച് നിഷ്ഠൂരമായൊരു മരണത്തിലേക്ക്, സ്വാഭാവികമല്ലാത്തൊരു മരണത്തിലേക്ക് രോഗികൾ വീഴുന്ന കാഴ്ചയാണ് നാം എങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. പനിയെ നിസാരവൽക്കരിക്കുകയും ജ്വരത്തിൻ്റെ വേളകളിൽ പാലിക്കേണ്ട സാമൂഹികവും വൈയക്തികവുമായ മര്യാദകൾ പാലിക്കാതിരിക്കുകയും ആഹാരാദി കാര്യങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതിരിക്കുകയും പഥ്യാഹാരമെന്നതൊരനാവശ്യ ഘടകമാണെന്നും ആഹാരമെല്ലാം കഴിക്കാം എന്നും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വിവിധ തലങ്ങളിലുള്ള ചികിത്സകളെ മുഴുവൻ ചെയ്ത് മരുന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പലതരം ചികിത്സകളുടെ സങ്കീർണമായ ലോകങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആധുനിക വൈദ്യസമ്പ്രദായത്തിൻ്റെ വികാസപരിണാമങ്ങളിൽ വന്നുപോയ അപജയങ്ങളെ നോക്കിക്കാണാനും പഠിക്കാനും വിലയിരുത്തുവാനുമുള്ള സംവിധാനങ്ങൾ കൂട്ടത്തിലുണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഫുഡ്, ഭക്ഷണവും ഡ്രഗ് ഔഷധവും നൽകുമ്പോൾ അതിൽ പരിപാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ക്രമമായി വികസിച്ചൊരു പഠനം പാശ്ചാത്യർക്കുണ്ട്. ഒരു കാര്യത്തിൽ
കളവും ചതിയും വഞ്ചനയും നടമാടുന്നതിനു വേണ്ടി താൽപര്യപൂർവം ഭരണാധികാരികളും മാധ്യമങ്ങളും ഒക്കെ സംയുക്തമായി നീങ്ങുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിലുണ്ട്. അധാർമികമായ ഈ കാഴ്ചയുടെ ഉള്ളറകളിലേക്ക് പലപ്പോഴും കടന്നു ചെല്ലുവാനോ പഠിക്കുവാനോ നമുക്ക് കഴിയാതെ വരുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യക്തികളെക്കുറിച്ചുള്ള നമ്മുടെ ഔന്നത്യം നിറഞ്ഞ ചിന്തയാണ്. മറിച്ച് പാശ്ചാത്യ നാടുകളിൽ ഇത്തരമൊരവസ്ഥിതിയിലേക്ക് പോകുമ്പോൾ അതിനെ പഠിക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഇതെടുത്തു പറയുന്നത് നമ്മുടെ പത്രങ്ങളും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ജനശ്രദ്ധയെ അപകടകരമെന്ന നിലയിൽ തിരിച്ചുവിടുന്നത് മരുന്ന് പരീക്ഷണങ്ങളിലേക്കാണ്. ഒരൗഷധം അതിൻ്റെ ഗുണമേന്മകളെക്കുറിച്ച് സൈദ്ധാന്തികമായി അവയിലടങ്ങിയിരിക്കുന്ന രാസ പരങ്ങളായ അംശങ്ങളെടുത്ത് പഠിച്ചു നോക്കിയിട്ടാണ്. അത് പഠിച്ചു കഴിഞ്ഞു വേണ്ടത്ര അറിവ് ലഭിച്ചല്ലാതെ ആ ഔഷധം ജീവജാലങ്ങളിൽ പോലും പരീക്ഷിക്കുവാൻ സാധ്യമല്ല. ജീവികളിൽ, പ്രത്യേകിച്ച് ഗിനിപ്പന്നിയിൽ, വെള്ളലിയിൽ മുതലായവയിൽ പോലും വ്യക്തമായ മാനദണ്ഡങ്ങൾ അന്തർദേശീയമായി നിയമമായി ഇതിനുണ്ട്. പക്ഷെ പത്രങ്ങളും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ രംഗവേദിയിലേക്ക് വരുമ്പോൾ മുമ്പിലുയരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് ഇതിനൊരു മാനദണ്ഡവുമില്ല എന്ന് തോന്നുമാറാണ്. അന്തർദേശീയങ്ങളായ നിയമങ്ങളും മാനദണ്ഡങ്ങളും കൃത്യമായുള്ളവയിൽ ചില ഇടവഴികളുണ്ടാകാം. ചില കുറുക്കുവഴികളുണ്ടാവാം. കള്ളത്തരത്തിൽ ചില സർട്ടിഫിക്കറ്റുകൾ നേടിയെന്നും വരാം. അവയൊക്കെ മറ്റു കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനിസാരങ്ങളാണ്. ഗിനിപ്പന്നിയിലും വെള്ളലിയിലും പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞ് മാത്രമാണ് മരുന്നുകൾ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിൽ മനുഷ്യനിൽ പരീക്ഷിക്കുന്നത്. ഇതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ അപകടകരമായത് ഒരു രോഗിക്ക് ആ രോഗത്തിൻ്റെതാണോ മരുന്ന് കൊടുക്കുന്നത്, അന്നം കൊടുക്കുന്നത്, ഔഷധവും ആഹാരവും രോഗത്തെ ആ സിദ്ധാന്തങ്ങളിൽ നിന്നുകൊണ്ട്. ഒരു ആയുർവേദ ഭിഷഗ്വരൻ ആയുർവേദ സിദ്ധാന്തങ്ങളിൽ നിലനിന്നുകൊണ്ടാണോ തൻ്റെ രോഗിക്കാവശ്യമായ ആഹാരവും
മരുന്നും നിർദ്ദേശിക്കുന്നത്. അതല്ല സ്റ്റോക്ക് നോക്കി കുറിക്കുകയാണോ? ഒരു ആധുനിക ഭിഷഗ്വരൻ ഏത് സൈദ്ധാന്തികതയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ രോഗിക്ക് ആഹാരവും ഔഷധവും നിർദ്ദേശിക്കുന്നത്? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA. നമ്മുടെ രാജ്യത്ത് ഇത പര്യന്തം അങ്ങനൊരു സംഭവമില്ലെന്നാണ് തോന്നുന്നത്. തമാശയ്ക്ക് പോലും ഒരു ഹോമിയോ ഡോക്ടർ ഹോമിയോയുടെ സിദ്ധാന്തമനുസരിച്ച് അതിൻ്റെ തത്വചിന്തയും പ്രായോഗികതയും മനസ്സിലാക്കി ആഹാരവും ഔഷധവും കൃത്യതയിലാണോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? അതുപോലെ സിദ്ധയും യുനാനിയുമല്ല. ഇത്തരത്തിലുള്ള ഒരു പഠനം, ഇത്തരത്തിലുള്ളൊരു അന്വേഷണം, അതനുസരിച്ച് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ അതിൻ്റെ സൂക്ഷിച്ചുള്ള അന്വേഷണം പഠനം ഇവയൊന്നും നമുക്കില്ലെന്നാണ് തോന്നുന്നത്. പലപ്പോഴും രോഗികൾക്ക് എഴുതി കൊടുക്കുന്ന ഡിസ്ചാർജ് സമ്മറി നോക്കിയാൽ പോലും നേരത്തെ എഴുതി വെച്ച ഒന്നിൽ നോക്കി എഴുതി കൊടുക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിന്നിരുന്ന വൈദ്യസങ്കേതങ്ങളും അന്ന് നിലനിന്നിരുന്ന അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങളും ഒക്കെ എഴുതി വെച്ച രേഖകളെ നോക്കി അതിലെ വാക്കും വരയും പോലും മാറാതെ കോപ്പിയടിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ കടന്നു പോകുന്നതെന്നും സ്വതന്ത്രമായൊരു ചിന്തയും സ്വതന്ത്രമായൊരു അന്വേഷണവും സ്വതന്ത്രമായൊരു ബുദ്ധിയും അതിനനുഗുണമായൊരു എഴുത്തുകുത്തും നടത്തുവാൻ പര്യാപ്തമാകുമാറ് നമ്മുടെ വിദ്യാഭ്യാസം വികസിച്ചു വളർന്നിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് നമ്മുടെ വൈദ്യസമ്പ്രദായം അതിൻ്റെ വ്യാവസായിക സമ്പ്രദായങ്ങളിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ഉയരെയാണ്, എത്രയോ ഭേദമാണ് ഒരമ്മ സ്വയം തനിക്കറിയാവുന്ന ഔഷധങ്ങളെ ആഹാര നിയമത്തോടൊപ്പം കൊടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഒരുങ്ങുന്നതെന്ന് ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. ഏവംവിധങ്ങളായ ചിന്തകളെ കൈമാറിത്തന്ന നമ്മുടെ പ്രിയങ്കരരായ അമ്മമാരെ നമസ്കരിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.